ഹലോ നമസ്കാരം എൻ ടി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ദുബായിലാണ്. ദുബായിൽ നമ്മുടെ കുറച്ച് ചങ്ക് ബ്രോസ് ഉണ്ട്, ടിക്ടോക്കിലെ രാജാക്കന്മാരായിട്ടുള്ള നമ്മുടെ മുന്തിരും അതുപോലെ തന്നെ റഹ്മാനും. അപ്പോൾ ഇവർക്ക് നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. യൂട്യൂബിലുണ്ട്, പറഞ്ഞു കേട്ടില്ല നിങ്ങള്. അപ്പൊ ആ കാര്യങ്ങള് എങ്ങനെ ചെയ്യേണ്ടതെന്നറിയില്ലേ. പിന്നെ പുളിക്കര നേർച്ചക്ക് ബാൻഡ് അടിക്കണ പോലെ താഴത്ത് ബെല്ലടിക്കുക, മേലെ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, കഷ്ടപ്പെട്ട മുസ്കിൽക്ക് ആത്മീയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ, ലൈക്കും കമന്റുകളും അടിക്കാതിന് പോലെ വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ വെറുതെ ആവൂല, നല്ല ആൾക്കാരെ ഏത് സൗണ്ട് എടുക്കാനും മൂപ്പരെ കൊണ്ട് കഴിയും. അത് നിങ്ങൾക്ക് പോയി കാണത് തള്ളല്ല കേട്ടോ. അത് മാത്രല്ല, നജീബിനെ കുറിച്ച് പറയാൻ, പിന്നെ യൂട്യൂബ് ഇപ്പൊ എല്ലാ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾ സകല ആൾക്കും യൂട്യൂബാണ്. പക്ഷെ ഒരുപാട് നല്ല വിവരണങ്ങൾ, ഒരുപാട് അബുദാബിയിലെ ദുബായിലെ ഒരുപാട് പുതിയ മായ കാഴ്ചകൾ, അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട് നജീബിന്റെ യൂട്യൂബിൽ. ഒന്ന് കേറി കാണാം. അപ്പൊ ആ ഒന്നുകൂടെ പേര് പറഞ്ഞാൽ നജീബ് തയ്യൽ. നജീബ് തയ്യൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിങ്ക് ഒന്ന് കൊടുത്തു, സംഗതി ഒന്ന് കൊടുത്തു. ആ ഇത് തള്ളല്ലേ കേട്ടോളൂട്ടോ, അത് എല്ലാവർക്കും വേണം. അപ്പോ അതും തന്നിട്ടുണ്ട്, അയച്ചിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട, ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും തള്ളല്ല കേട്ടോ, ഇത് തള്ളല്ല കേട്ടോ. ഒരു മിനിറ്റ് അവിടെ നിൽക്കും. ഇത് ആരാന്ന് അറിയോ, അബുദാബിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ വന്നതിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നത്. എന്താന്നുള്ള ഇപ്പൊ കമുന്തിര പറഞ്ഞു കൊടുത്താ, ചെറിയ കഴിവുകളുള്ള ആരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇവന്റെ കഴിവ് എന്താന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് പറയും. ആ വിനായകന്റെ സൗണ്ട് എന്നെടുത്ത. അപ്പോ വിനായകന്റെ സൗണ്ട് ചെറുതായിട്ടുണ്ട്. കൃഷ്ണ, ഞാൻ അതാകം കേടാ പറയണേ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ. ഞാനാണിത്, ആരൊക്കെയാണ് നമ്മുടെ കൂടെ എടുക്കണെന്നറിയോ, നമ്മുടെ രഹ്മാന്, നമ്മുടെ മുന്തിര്, പിന്നെ അജുബായി, എല്ലാരും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം, ചെറിയ നമസ്കാരം. പിന്നെ ഗംഗാരാണെന്ന് നിങ്ങൾക്കറിയില്ല കേട്ടോ, ഗംഗാരാണെന്ന് നിങ്ങൾക്കറിയില്ല. എല്ലാരും തലമണ്ടളിക്കുമ്പോൾക്കും അതെന്താ വിടലേ. ഇനിയുണ്ട് മറ്റേ നമ്മളെ സാമുദായിക നേതാവ്, എസ് എൻ ഡി പിയുടെ സമുദ്ധനായ നേതാവ്, ആ സൗണ്ട് പറഞ്ഞിട്ട് എന്താ റഹ്മാനെ ഇതൊക്കെ ഫോണിന്റെ കവറൊക്കെ മാറ്റുക, ഒരു ബഡ്ജറ്റ് കവറൊക്കെ മാറ്റണേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയായിട്ടൊക്കെ വരും. ഇത് എന്തോതായത് ഒരു ചെയറൊക്കെ ഒരു ബഡ്ജറ്റ് കവറില്ലെങ്കിൽ ഇത് എന്താ ചെയ്യാ. ഉമ്മൻചാണ്ടി സാറ് കേട്ടോളി, ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങള് പരിപാടിയൊക്കെ കണ്ട് ഒരുക്കൊന്നും പറയാറില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ? ലിസ്റ്റിലുള്ളവർ പറയും, ലിസ്റ്റിലുണ്ട്. ഇനി പിന്നെ നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഞങ്ങള് പിന്നെ ഫെബ്രുവരിയിൽ ഞങ്ങൾ മീറ്റിംഗ്, ഞങ്ങൾ ഒരുമിച്ച് കൂടണം എന്നൊക്കെ കരുതുന്നതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, കൊറോണ വന്ന് ഞാൻ അബുദാബിയിൽ പെട്ടു. അക്കരെ ഇക്കരെ എന്ന് അറിയില്ല, ഞാൻ അബുദാബി കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക അത്ര. പിന്നെ ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഇതിപ്പോ ആ മാണിക്കക്കല്ല് ഇത് ചെയ്യുമെന്നൊന്നും എനിക്കറിഞ്ഞിരുന്നില്ല. ഞാനൊരു സൗണ്ട് എടുത്തതാണ്. അപ്പോ നമ്മളെ മുന്തിർ ഭായ് പറഞ്ഞത് ഞാൻ പ്രകാശ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വിലയുള്ളതാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.